ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതാ ഇന്ന് കർക്കിടകം ഒന്നാണ്. ഒരു ആഘോഷങ്ങളോ ആചാരങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു കർക്കിടകം ഒന്നാണ്. അമ്പലത്തിൽ പോയെങ്കിലും ചെയ്യാറ് പതിവുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഒന്നും സാധിച്ചിട്ടില്ല. എന്താ പറയുക, ഏത് സെർച്ച് മീൻ കഴിക്കാണ്ടിരിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ കൊല്ലം ഒന്നും പറ്റാറില്ല, ചില കൊല്ലമെങ്കിലും അതൊക്കെ ചെയ്യാറുണ്ട്. ഈ കൊല്ലം ഇതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതാ പനി മാറിയ ഒരു ദിവസം പനി മാറിയിട്ടുള്ളോ, പക്ഷേ ആരോഗ്യമൊന്നും തിരിച്ച് കിട്ടിയിട്ടില്ല. എന്നാലും നമ്മുടെ മക്കൾക്ക് വെച്ചുണ്ടാക്കി കൊടുക്കാണ്ട് നിവൃത്തിയൊന്നുമില്ലല്ലോ. ഇഡ്ലിക്ക് ആട്ടി വെച്ചിട്ടുണ്ടായിരുന്ന കാരണം കൊണ്ട് അത് ഇതാ കോരി വെച്ചു. പിന്നെ ഒരു ചീര സാമ്പാറും ചേന മെഴുക്ക് പുരട്ടിയാണ് ഇന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഇഡ്ലിക്ക് കോരി ഒഴിച്ചിട്ടുണ്ട്. ഇഡ്ലിയുടെ കൂട്ടെന്ന് പറയുന്നത് ഒരു നാഴി നല്ലരി, നല്ല പുഴുക്കലരി, മൂന്ന് നാഴി പച്ചരി, ഒന്നര നാഴി ഉഴുന്ന്, ഇത്ര ഇട്ടിട്ടാണ് അരച്ചത്. അപ്പോൾ അത് രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ ഉണ്ടാവും ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഇത്രയ്ക്ക് അരച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇത്തിരി കൂടുതൽ അരക്കേണ്ടത്. ഇവർക്ക് ദോശ ഇഡ്ഡലിയോടും ഇത്തിരി പ്രത്യേക ഇഷ്ടം കൂടുതലാണ് കേട്ടോ. അതിനിടയ്ക്ക് ഇതേ ചായ ഉണ്ടാക്കി ഞങ്ങൾ രണ്ടാൾ കുടിച്ചു. അപ്പം എനിക്കങ്ങനെ ഒരു ഗ്ലാസ് ചായ കുടിച്ചാൽ നമുക്കൊരു ക്ഷീണം കുറവ് തോന്നുമല്ലോ. അങ്ങനെ ഞാൻ ഒരു ഗ്ലാസ് ചായ പോയി ഒന്ന് ഇരുന്ന് കുടിച്ചു കുറച്ച് നേരം. കുറച്ച് നേരമൊന്നുമില്ല, ഒരു അഞ്ച് മിനിറ്റൊക്കെ കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഒരു തട്ട് ഇഡ്ഡലി വേവായി. നല്ല അടിപൊളി ഇഡ്ഡലിയാണ് കേട്ടോ. നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കുമ്പോഴാണ് ഏതൊരു ഇതും നന്നാവുക. അപ്പോൾ ആർക്കെങ്കിലും നന്നാവാത്ത ഉണ്ടെങ്കിയെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ ഉഴുന്നരയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ ആ കഴുകിയ വെള്ളം കുതിർത്താടും ഇടനേറ്റ് മുന്നേ കഴുകിയിട്ട് കുതിർന്ന് കഴിഞ്ഞാൽ വെള്ളം കളയാണ്ട് അരയ്ക്കുക. അത്രയ്ക്കൊക്കെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിന് നന്നായിട്ട് ഇഡ്ഡലി ഉണ്ടാക്കണവരുണ്ടാവും കേട്ടോ, എന്നാലും അറിയാത്തവരുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടൊന്ന് പറഞ്ഞൊന്ന് മാത്രം. പുതിയ കുട്ടികളൊക്കെ കാണുന്നവരുണ്ടാവും. അപ്പോൾ അതെനിക്ക് തോന്നി ചീര അരിഞ്ഞ് വെച്ചത് പോരാൻ തോന്നി, പക്ഷെ അത് മണ്ടത്തരായിരുന്നു. ആ അത്രയും ചീര തന്നെ മതിയായിരുന്നു കേട്ടോ. ഞാനങ്ങനെ ചീര സാമ്പാർ കുറേ നാൾ മുന്നേ പ്രാവശ്യം വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഇപ്പോൾ കുറേ കാലമായിട്ട് വെക്കുന്നുണ്ടായില്ല. അങ്ങനെ എത്ര അളവ് വേണം എന്നുള്ളതൊരു നിശ്ചയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉണ്ടാക്കിയതൊന്ന് കൂടിപ്പോയത്. അപ്പോൾ അതാ വാതിൽ തുറന്നപ്പോൾ നമ്മുടെ പടിഞ്ഞാറ് ഭാഗമാണ് കേട്ടോ ഇത്. ശരിക്കും കിഴക്ക് ഭാഗം നമ്മുടെ അടുക്കള ഭാഗമാണ്. അപ്പോൾ അതാ പടിഞ്ഞാറ് ഭാഗമാണ് ആ കണ്ടത്. പടിഞ്ഞാറാണ് ഉമ്മറം. അപ്പോൾ അതാ ചീര കുറച്ചും കൂടി അരിയാണ്. പക്ഷേ അത്ര രണ്ടാമത് അരിഞ്ഞത് കൊണ്ടുപോയി കളയേണ്ടി വന്നു. അങ്ങനെ അരിഞ്ഞെടുത്ത് വീണ്ടും. അപ്പോൾ അത് ചേനയും ചീരയും ചേട്ടൻ അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ പരിപ്പ് നന്നായിട്ട് കുത്തി ഉടച്ച് വേവിച്ച് കുത്തി ഉടച്ച് എടുത്ത് മാറ്റി ഒരു പാത്രത്തിലേക്ക് പകർത്തി വെക്കുന്നുണ്ട്. എന്താ വെച്ചാൽ എനിക്ക് ആ കുക്കറിൽ ചേന മെഴുക്ക് പുരട്ടി വെക്കാനായിട്ട് ചേന വേവിച്ചെടുക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ചേന മെഴുക്ക് പുരട്ടി. ഇവിടെ ആർക്കും ഇഷ്ടമില്ല എന്നൊക്കെ ഇന്ന് വലിയ വാചകടിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടരൊക്കെ. പക്ഷേ ഇന്ന് ഇന്നത്തെ താരം ചേന മെഴുക്ക് പുരട്ടി ആയിരുന്നു എല്ലാവർക്കും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, അതായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഇഡലിയിൽ ഓരോ തട്ട് വേവുണ്ട്. മൂന്ന് തട്ട് ഉണ്ടാക്കി ഞാൻ. വൈകുന്നേരത്തേക്ക് ഉണ്ടായിരുന്നു ബാലൻസ്. രണ്ട് തട്ടൊക്കെ ആവശ്യം വരാറുള്ളൂ കേട്ടോ. മൂന്ന് തട്ട് ഉണ്ടാക്കി വെച്ചു. ഇനിയിപ്പോൾ ഒരാഴിക വരണ്ടല്ലോ എന്നുള്ളൊരു തോന്നലാണ് എനിക്ക് എന്തുണ്ടാക്കുമ്പോഴും. അപ്പോൾ അത് കാരണം മൂന്ന് തട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിനി ചീര സാമ്പാർ ഉണ്ടാക്കാം. അപ്പോൾ ചീര മാത്രമേ ഉള്ളൂന്നുണ്ടെങ്കിൽ ഒരു സാമ്പാർ പോലെ ഉണ്ടാക്കണേ ഉണ്ടാക്കാം. അപ്പോൾ എനിക്ക് ചെറിയൊരു അബദ്ധം ഇതിൽ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പറയാം കേട്ടോ. അതാ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകും ഒലുവയും വറ്റൽമുളകും കറിവേപ്പിലും ഒക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് ചുവന്നുള്ളി, പച്ചമുളക്, ഒരു തക്കാളി കേട്ടോ. ഇത്രയാണ് വേണ്ടത്. ഇത് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ. നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ആ വഴറ്റൽ എൻ്റെ മൊത്തത്തിലൊന്ന് കുറഞ്ഞു പോയി. അതിൻ്റെ ഒരു ടേസ്റ്റ് കുറവ് ഇന്നത്തെ എൻ്റെ ചീര സാമ്പാറിന് ഉണ്ടായിരുന്നു കേട്ടോ. എന്തോ എൻ്റെ മൈൻഡ് പോയോ എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ അതായിരിക്കും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും സാമ്പാർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. വേറൊരു പൊടികളിലും ഇതിലിടേണ്ട ആവശ്യം നമുക്കില്ല. കായോ വേറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയും ഈ ചീരടക്കം വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. വെള്ളമൊന്നും ഒഴിക്കാണ്ട് കേട്ടോ. ഇത്രയും ചീരയൊന്നും വേണ്ട, ഒരു കൈപ്പിടി ചീരയൊക്കെ മതി കേട്ടോ. ചീര ഞാൻ പറയില്ല, അളവ് തെറ്റിപ്പോയി ഇന്ന്. എന്തോ ചീര സാമ്പാർ വെച്ചപ്പോൾ കയ്യിൽ നിന്ന് പോയി കേട്ടോ ഇന്നത്തെ ഒരു ദിവസം. അതിനിടയ്ക്ക് ഞാൻ ഇഡ്ഡലി മാറ്റാൻ നിന്നു. പിന്നെ അതാ ചീനച്ചട്ടി വെച്ച് അതിനിടയ്ക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് കുത്തി പൊടിച്ച മുളക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ചതക്കാനൊന്നും നിന്നില്ല കേട്ടോ. അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങോട്ട് മൂത്ത് വരുമ്പോൾ കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ വേവിച്ച് ഉപ്പിട്ട് വേവിച്ച് വെച്ച ആ ചേന അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞാൽ എനിക്കിഷ്ടമാണ്. പക്ഷേ ഇന്ന് മക്കൾക്കും നല്ല ഇഷ്ടമായി. എന്നാൽ അവരങ്ങനെ കഴിക്കാറ് പതിവില്ല.
ഇന്ന് എന്തു പറ്റിയെന്നറിയില്ല. ഇന്ന് അവർക്ക് അത് കാരണം ഞാൻ കുറച്ചുണ്ടാക്കിയുള്ളൂ. അങ്ങനെ ദേ കർക്കിടകത്തിൻ്റെ വരവ് അറിയിച്ച് മഴ കാലത്ത് ഒന്ന് പെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും ചീരയൊക്കെ വഴണ്ട് കിട്ടി. അതിലേക്ക് നമ്മുടെ ഈ പരിപ്പുണ്ടല്ലോ, പരിപ്പ് വേവിച്ച് വെച്ച് ഉടച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുകയാണ്. അത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നല്ല തിളച്ച വെള്ളം ഒഴിച്ചാൽ മതിയിട്ട്. ഇത്രയും വഴറ്റിയെടുത്തതല്ലേ, അപ്പോൾ ഇതിലേക്ക് ഇനി പച്ചവെള്ളം ഒഴിക്കണ്ട. നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള ലൂസൊക്കെ, ഓവർ ലൂസാക്കണത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു കുറുകുറുന്നനെ ഒരു പരുവത്തിൽ എടുക്കുകയാണ്. ടൈപ്പിഴും നല്ലത്. ശരിക്കും ചീര സാമ്പാറിൽ തക്കാളിയുടെ പുളി മതി. എന്നാലും ഇവിടെ ഉള്ളവർക്ക് ഇത്തിരി പുളി കൂടുതൽ വേണമെന്നുള്ളത് കൊണ്ട് ഞാൻ ഇത്തിരി കോൽപ്പുളി, പിഴുപുളി എന്നൊക്കെ പറയും, അത് പിഴിഞ്ഞൊഴിച്ചു കേട്ടോ. സാമ്പാർ പുളി, സാധാരണ സാമ്പാർ പിഴിഞ്ഞൊഴിച്ചു. ഇത്രയേ ഉള്ളൂ. അവസാനത്തിൽ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അത് വാങ്ങി വയ്ക്കാം. അപ്പം ഞാൻ ഇത്ര നേരം വാതിൽ തുറന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മുടെ കണ്ടപ്പൻ്റെയും കൂട്ടുകാരും ബഹളം കേൾക്കണ്ടെന്ന് വെച്ചിട്ട് വാതിൽ തുറക്കുമ്പോൾ അവർക്ക് ഫുഡ് എടുത്തിട്ടാണ് ഞാൻ വാതിൽ തുറക്കുള്ളൂ, അല്ലെങ്കിൽ അവർ ഓടി കയറാത്തേക്ക്. അപ്പം ഞാൻ വേഗം ചിക്കൻ്റെ ഒക്കെ പൊടിച്ചിട്ടിട്ട് തലേദിവസത്തെ ഉണ്ടായിരുന്നു കൊടുത്തു. പക്ഷെ അവർക്ക് ചിക്കനോട് വലിയ താല്പര്യമുള്ള ആൾക്കാരല്ല, ചിക്കൻ തനിയെ കഴിക്കും. പിന്നെ ചേന മെഴുക്കുപറ്റിയും ചീര സാമ്പാറും ഇഡലിയും പാൽച്ചായയും കട്ടൻ ചായയും ഒക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് ചോറും ഒക്കെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ. വിഷ്മു അറിയില്ലേ? ഇല്ലേ? എന്തേ അത് മുഴുവൻ കഴിക്കാത്ത? ഏ ചിക്കൻ പോരെ, ചെമ്മീൻ പൊടി തന്നെ വേണോ അല്ലേ? മേടിക്കട്ടെ കേട്ടാ, ഇന്നിങ്ങനെ പോട്ടെ കേട്ടാ, രണ്ടാളോടെ മിണ്ടാണ്ടിരിക്ക. അപ്പോൾ അവർക്ക് വിശപ്പ് മാറിയിട്ടില്ല, അവർ പിണക്കത്തിലാണ്. ചിക്കൻ കൂട്ടിക്കൊടുത്ത ആ ചിക്കൻ്റെ പീസ് മാത്രം എടുത്ത് കഴിച്ച് ചോറ് അവിടെ ഇട്ടിട്ട് പോകട്ടോ. ചെമ്മീൻ പൊടി കൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ചോറുണ്ട്, വയറ് ഉണ്ടപ്പനായിട്ട് പോവും, അല്ലെങ്കിൽ ക്ഷീണിച്ച് നടക്കും പോകണം. ഫുഡ് കഴിച്ചിട്ടൊന്നുമില്ല, പിണങ്ങി ഇരിക്കലാണ് കേട്ടോ പണി. ഞാൻ അതിനിടയ്ക്ക് അതേ പാത്രങ്ങൾ കഴുകി വയ്ക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള പണികളൊക്കെ തീർന്നു. ഇനി പാത്രങ്ങളും കൂടി കഴുകി കഴിഞ്ഞാൽ എൻ്റെ പണികൾ തീർന്നു കേട്ടോ. പിന്നെ ഇന്നലെ കഴുകിയിട്ടാ തുണികളും കൂടി ഒന്ന് എടുത്തു വയ്ക്കണം. ഞാൻ ചീത്ത പറഞ്ഞപ്പോൾ കണ്ടു വേഗം പുറത്തേക്ക് പോയി. മറ്റുള്ളവരൊന്നും ചീത്ത പറഞ്ഞാൽ എന്നെ നോക്കിയിരിക്കുള്ളൂ, പക്ഷെ ഞാൻ ചീത്ത പറഞ്ഞാൽ പിന്നെ വേറെ വഴിയില്ല ആരെയും നോക്കാൻ. അപ്പോൾ അവൻ മിണ്ടാണ്ട് വേഗം പുറത്തേക്ക് പോവുക. അലക്ക താത്തി പിടിച്ചിട്ട് വയറ് നിറയാത്തതിൻ്റെ വിഷമത്തിലാണ് ആള്. അപ്പോൾ പിള്ളേർക്ക് ഇന്ന് മുടക്കാണ്, കർക്കിടവാവും കൂടിയല്ലേ. അപ്പോൾ അവർക്ക് മുടക്കാണ്, അവർ എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ ഞാൻ വിളിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് കേട്ടോ. എനിക്ക് തമ്മനയിൽ ഉണ്ടാക്കി തരും അവർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആരെങ്കിലും ഒരാൾ ഉണ്ടാക്കി തരും, അതിന് ഞാൻ ഇരിക്കാറില്ല. എടുക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യും. അപ്പോൾ ഇതിന് മാത്രം അവരെ ഏൽപ്പിച്ച് അവർ പറഞ്ഞു കൊടുക്കുകയുള്ളൂ ഞാൻ ഇങ്ങനെ വേണമെന്നുള്ളത്. ബാക്കിയുള്ളത് അവർ ചെയ്തോളും. പിന്നെ ഞാൻ എനിക്ക് കുളിക്കാനായിട്ട് വെള്ളം ചൂടാക്കാനും, കെറ്റിൽ ഉപയോഗിക്കുമ്പോൾ കറണ്ട് ബില്ല് കൂടുണ്ടോയെന്ന് പല കമൻറ്റും വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതുവരെ അങ്ങനെ ഒന്നും നോക്കാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ മാസം അച്ഛൻ്റെ എയർബഡ് ഉപയോഗിച്ച കാരണം കൊണ്ടാണ് തോന്നുന്നു നല്ല വ്യത്യാസമായിരുന്നു കറണ്ട് ബില്ല്. അപ്പോൾ ഈ മാസവും പറ്റില്ല, നമുക്ക് എല്ലാവരും കൂടി നിന്നതല്ലേ. അപ്പോൾ അതിൻ്റെ കണക്കൊന്നും നമുക്ക് കിട്ടില്ല, ഇനി അടുത്ത മാസം നോക്കാം. അതിനിടയ്ക്ക് ഞാൻ ജോലിക്ക് പോയി. വടക്കുന്നാന്തല്ലോ ഭയങ്കര തിരക്കാണ് കേട്ടോ. പിള്ളേർ ചെറുതായിരുന്നപ്പോൾ ഒക്കെ ഞാൻ പോവാറുണ്ടായിരുന്നു, ഇപ്പോൾ എനിക്ക് ജോലിക്ക് പോകുമ്പോഴൊന്നും പറ്റണില്ല. പിന്നെ ഇതേ വൈകുന്നേരം തിരിച്ചു വന്നു. പോരണ വഴിക്ക് മീൻ മേടിച്ചു കേട്ടാ. അമ്പലത്തിലൊന്നും പോക്കൊന്നും ഇല്ലല്ലോ, അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ മീൻ അങ്ങനെ നോക്കണില്ലേ പ്രാവശ്യം. അങ്ങനെ മീനാകുമ്പോൾ പിന്നെ അത് ഒരു തരം കറിയായാലും അതും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നല്ല റേറ്റ് കുറവും കണ്ടപ്പോൾ ഞാൻ അത് മേടിച്ചു. ബാക്കിയൊന്നും വാങ്ങിക്കാൻ നിന്നില്ല. മീൻ ചേട്ടൻ വരുമ്പോഴേക്ക് കഴിയും, ബാക്കിയുള്ള സാധനങ്ങൾ ചേട്ടൻ വാങ്ങിച്ചുകൊണ്ടിരും. മീൻ മാത്രം വാങ്ങിച്ച് ഞാൻ പോന്നു. സപ്ലൈക്കോല് പോകണം എന്നൊക്കെ വിചാരിച്ചു, മുടക്കായിരിക്കും എന്ന് വെച്ചിട്ട് അവിടെ ഇറങ്ങിയില്ല. ബസ് പാസ് ചെയ്തപ്പോൾ കണ്ടത് അത് തുറന്ന് കിടക്കുന്നുണ്ട്, ഇറങ്ങായിരുന്നു തോന്നി. നാളെ പോകണം അപ്പോൾ. അപ്പോൾ അതാ അങ്ങനെ പതുക്കെ നടന്ന് വരികയാണ്. 6:30 കേട്ടോ ഈ ഒരു സമയം എന്ന് പറയണത്. 6:30 ആവും ഞാൻ വീട്ടിലെത്തുമ്പോൾ.
അതിൽ വലുതരച്ചോ എന്നുവെച്ചാൽ ഇഡ്ഡലി കൂടുതലുണ്ട്, ചോറ് കുറവുള്ളോ. രണ്ടു ഉള്ളി നാലാം ചോ പത്ര ആദിത്യം കൂടുതൽ എൻ്റെ അടുത്ത് ചുറ്റിപ്പറ്റി നിൽക്കാറുണ്ട്. പക്ഷെ ശ്രീകുട്ടൻ കൂടുതൽ ചുറ്റിപ്പറ്റി നിൽക്കാന്ന് ചോദിച്ചാൽ എനിക്ക് ഒന്നുകിൽ വയ്യാണ്ടാവുക, അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ സങ്കടം എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുക, അപ്പോഴൊക്കെയാണ് അവൻ ചുറ്റിപ്പറ്റി നിൽക്കുക കേട്ടോ. അപ്പോൾ ഇപ്പം എനിക്ക് തീരെ വയ്യാന്ന് ഞാൻ പറയുന്നുണ്ട്. എനിക്ക് ശരീരം വിറയ്ക്കണ, വേഗം അടുക്കളയിലത്തെ ജോലി കഴിച്ച് എനിക്ക് വേഗം പോയി കിടക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് കാരണം അവൻ ചുറ്റിപ്പറ്റി നിന്ന് സഹായിച്ചു തരികയാണ് കേട്ടോ. അപ്പൊ ചട്നിക്ക് ഇത്രയേ പണിയുള്ളോലെ എന്ന് പറയുകയാണ് അവന്. ചട്നി ഉണ്ടാക്കുന്നത് അവ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ അങ്ങനെ ഇങ്ങനെ ഇനിയാണ് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ചോറ് ദേ കൂറ്റാനായിട്ട് പുറത്തേക്ക് പോയാൽ നമ്മുടെ പൂച്ചക്കുട്ടന്മാരവിടെ കാവൽ നിൽക്കുക മീൻ്റെ മണം കേട്ടിട്ട്. അപ്പം ഞാൻ അകത്ത് വെച്ച് തന്നെ വെള്ളമൊഴിച്ച് കലത്തിലേക്ക് ആക്കി ഊറ്റി ഇഡ്ഡലി അതിനിടയ്ക്ക് ഒരു തട്ട് പോരായി ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഒരു തട്ട് ഉണ്ടാക്കി. അപ്പോൾ അതാ മീൻ ഞാൻ അരക്കിലോ അതിൽ അരക്കിലോ കൊഴുവയാണ് വാങ്ങിച്ചത്. അപ്പോൾ കൊഴുവ തന്നെ ആദ്യം കൊഴുവ വാങ്ങിക്കാൻ വെച്ചു, പിന്നെ എനിക്കത് ക്ലീൻ ചെയ്യാൻ ഇന്ന് പറ്റില്ല എന്ന് തോന്നിയതുകൊണ്ട് അത് ഞാൻ എൻ്റെ അയില പകുതി വാങ്ങിച്ചു. അത് ഞാനിങ്ങനെ ഒരു ബോക്സിലാക്കി വെള്ളമൊഴിച്ച് ഫ്രീസറിൽ വെച്ചാൽ മതിയിട്ട് ഫ്രഷ് ആയിട്ടിരിക്കും. ആ വെള്ളം ഐസായി മാറിയിട്ട് ഐസ് ഇട്ട മീനായിട്ട് അതങ്ങനെ ഇരിക്കും. ഒരു കേടും പിറ്റേ ദിവസത്തേക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം മീൻ സൂക്ഷിച്ച് വെക്കുകയെന്ന് വെച്ചാൽ ഇപ്പോഴും ഇങ്ങനെ സൂക്ഷിച്ച് വെക്കണം, അല്ലാണ്ട് ക്ലീനാക്കി വെള്ളം നോക്കിയാണ്ടൊക്കെ ഇങ്ങനെ ക്ലീൻ ആക്കണോണ്ട് വിരോധമില്ല, പക്ഷേ ഇങ്ങനെ വെക്കേണ്ടതാണ് ഏറ്റവും ഫ്രഷായിട്ട് മീൻ കേട്ടോ. അയിലേറെ കണ്ണൊന്നല്ല, അത് വേറെ മീൻ. ഓ, ഇവിടെ കറിയിട്ട് പൂച്ചകള് പുറത്ത് ഭയങ്കര ബഹളമാണ് കേട്ടോ. ഞാൻ കുറേ നേരമില്ലേ പൂച്ചകളുടെ കഥ പറയുന്നത്, നമ്മുടെ വീട്ടിലുള്ള ഒരു അംഗം പോലെ തന്നെയാണ്. അതുകൊണ്ടായിരിക്കാം ഞാനിങ്ങനെ ഓട്ടോമാറ്റിക്കലി പറയണത്. പിന്നെ പകത്തേക്ക് കയറുന്നതൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല, എന്നാലും അവർ ചാടി കയറും, ഞാൻ പുറത്താക്കും. അങ്ങനെയാണ്. പിന്നെ അതേ വേഗം ഇട്ടുകൊടുത്തു. ഞാൻ ശ്രീകുട്ടം അവിടെ കൈ കൊണ്ട് വെച്ചത് ഞാനിപ്പോഴാണ് കാണുന്നത് കേട്ടോ. അവൻ ഇഡ്ഡലിയെടുത്ത് കഴിച്ചതാണ് ചട്നി റെഡിയാക്കിയപ്പം. അപ്പോൾ വേഗം തല മാത്രം ചെയ്തെടുത്ത് ഒറ്റങ്ങൾ കൊടുത്തു, ഒറ്റങ്ങളുടെ വിശപ്പ് മാറട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ ദേ ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് പിന്നെ മീൻ ക്ലീനാക്കലൊക്കെ കഴിഞ്ഞു, ടകഴുകലൊക്കെ കഴിഞ്ഞു. പിന്നെ അത് മസാലയൊക്കെ പുരട്ടി വെച്ച് കാട്ട് കുളിക്കാൻ പോയി. ഇനിയപ്പോൾ മീനൊന്നും മേലാവില്ലല്ലോ. കുളി കഴിഞ്ഞ് വന്നിട്ട് മീൻ അടുപ്പത്തേക്ക് ആക്കാൻ എനിക്ക് അങ്ങനെ ആകെ ചൂടെടുത്തിട്ട് എന്തൊക്കെയോ ഒരു സുഖമില്ല. അപ്പോൾ ഞാനിതിൽ വലിയ മസാലയൊന്നും ഇന്ന് ചേർത്തില്ല. ഇത്തിരി മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടി ഉപ്പും മാത്രം ചേർത്തിട്ടുള്ളൂ. ഇഡ്ഡലി കോരി വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ വെള്ളം ചൂടാക്കി ദേ വീണ്ടും വൈകുന്നേരത്തെ കുളി പാസാക്കാൻ പോവുകയാണ്. പിന്നെ മീൻ വറുത്ത ഫുഡ് കഴിച്ചു. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നാളെ രാവിലെ 9 മണിക്കാണ്. ഓക്കേ.